നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത് അഞ്ച് ശിവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്നിട്ട് ഹരിയേട്ടൻ്റെയും ബാലേട്ടൻ്റെയും കൂടെ പറഞ്ഞു വിടാനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് പഠിക്കുന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ശിവനാണെങ്കിൽ പേടിച്ച് വരച്ചിട്ട് പഠിക്കുന്ന കാര്യം വേണ്ട ഞാൻ പൊക്കിയോളാം എന്ന് പറഞ്ഞിട്ട് ബാലൻ്റെയും അതുപോലെ ഹരിയുടേയും കൂടെ പുതിയ കരയുടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പം കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ മാത്യൂ സേട്ടനവിടെ വന്നിപ്പോൾ ുണ്ട് അവിടെ നിന്ന് ആധാരവും മുന്നാധാരമൊക്കെ മേടിച്ച് കയ്യിൽ വെച്ച് സംസാരിച്ചുകൊണ്ട് നിന്ന് മാത്യൂസ് പോയതിന് ശേഷം നമ്മുടെ തമ്പി ആ വഴി പോകുമ്പോൾ ഇവരെ അവിടെ നിൽക്കുന്നത് കാണുകയും അങ്ങനെ തമ്പി അവിടെ വണ്ടി തിരിച്ച് വന്ന് ഇവരോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് അപ്പം തമ്പിയാണെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഒക്കെ വെക്കുന്നുണ്ട് അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഈ കട വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലം പറയുന്നു എങ്ങനെയെങ്കിലും വാങ്ങിക്കണം അത്ര ആഗ്രഹിച്ച് ഞങ്ങൾ ഇൻറ്റീരിയറൊക്കെ ചെയ്തതായിരുന്നു അതുകൊണ്ട് എങ്ങനെയെങ്കിലും മേടിക്കാനാണ് നോക്കുന്നത് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് വിചാരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും തമ്പി പറയും നിങ്ങൾ അന്തുവനം പണയം വെച്ചിട്ട് ലോൺ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അപ്പു പറഞ്ഞു അതൊന്നും പെട്ടെന്ന് നടക്കത്തില്ല ബാല പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് തമ്പി പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ പൈസ മൊത്തമായിട്ട് നിങ്ങൾക്ക് കടമായിട്ട് തരാം എന്നിട്ട് അത് ഹരിയുടെ പേരിൽ പ്രമാണം ചെയ്താൽ എന്ന് പറയുന്നു അത് കേട്ട ഉടനെ നമ്മുടെ ഹരി പറയാണ് അതൊന്നും വേണ്ട ഡാഡി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും അത് വാങ്ങിച്ചോളാം ഞങ്ങൾക്ക് ആരുടെയും സഹായവും ഔദാര്യത്തിൻ്റെ ഒരു ആവശ്യവും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നു അപ്പോൾ ഉടനെ നമ്മുടെ തമ്പി പറയുന്നുണ്ട് അതൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് എൻ്റെ മോളെയും കൂടെ ബാധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇടപെടാമെന്ന് വിചാരിച്ച് നിങ്ങളെ സഹായിക്കാമെന്ന് വിചാരിച്ച് എന്ന് പറയുന്നു അപ്പം ഉടനെ ഹരി പറയുന്നുണ്ട് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഞങ്ങൾക്ക് ആരുടെയും കയ്യിൽ നിന്ന് കടം മേടിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ആരുടെയും ഒരു ബാധ്യത എടുക്കേണ്ടല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മേടിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ തമ്പി അടുത്ത ഓപ്ഷൻ വെക്കുന്നുണ്ട് അതായത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അങ്ങനെ കടവായിട്ട് മേടിക്കേണ്ട ഞാൻ വേറൊരു കാര്യം പറയും ഇത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ബാധ്യത ഉണ്ടാകത്തില്ല ഞാൻ എൻ്റെ പേരിൽ ഈ കട വാങ്ങിക്കാം എന്നിട്ട് നിങ്ങൾ അതിനകത്ത് നിങ്ങൾ ഇൻറ്റീരിയറ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അവിടെ വേറെ കട നടത്തിക്കോ ഞാൻ ബാക്കി ഇൻറ്റീരിയറും കൂടെ ചെയ്തു തന്നിട്ട് നിങ്ങൾക്ക് കട നടത്താനായിട്ട് തരാം നിങ്ങൾക്ക് എപ്പോൾ പൈസ ഉണ്ടാവുന്നു ആ സമയത്ത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി എഴുതി തരികയും ചെയ്യാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ തമ്പി അപ്പോൾ ഇത് കേൾക്കുമ്പം അവിടെ ശിവം പറയുന്നുണ്ട് അതെന്തൊരു പണിയാണ് തമ്പി സാറ് ഞങ്ങൾ ഞങ്ങളുടെ പേരിൽ ഇത് വാങ്ങാനായിട്ട് നോക്കുക കൊടുക്കുന്നത് അപ്പം തമ്പിസാറ് തമ്പിസാറിൻ്റെ പേര് മേടിച്ച് അതെങ്ങനെ ശരിയാവും ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പം തമ്പി ഉദ്ദേശിച്ചു അപ്പം തമ്പി ഒന്നുകൂടെ ആക്കി കൊടുക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് തന്നെ ഇത് കട നടത്താൻ തരാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട് ഉടനെ നമ്മുടെ ഹരി ചാടിക്കേറി പറയുന്നുണ്ട് അതിൻ്റെയും ആവശ്യമില്ല ഞങ്ങൾ തന്നെ ചെയ്തോളാം ഡാഡി വെറും ചുമ്മാതെ അനാവശ്യമായിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ കയറി ഇടപെടേണ്ട ഞങ്ങൾക്ക് തന്നെ ഇത് തീർക്കാനും അറിയാം ഞങ്ങൾക്ക് ഇത് വാങ്ങിക്കാനുമുള്ള കഴിവുണ്ട് എന്ന് ഹരി ഇങ്ങനെ പറയുന്നുണ്ട് ഉടനെ നമ്മുടെ തമ്പി പറയുന്നുണ്ട് അതെന്താ ഹരി അങ്ങനെ ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ ഇങ്ങനെയാണല്ലോ പറയുന്നേ എന്ന രീതിയിൽ തമ്പി സംസാരിക്കുമ്പോൾ നമ്മുടെ ബാലം പറയുന്നുണ്ട് അങ്ങനെയൊന്നും തമ്പി സാറെ ഉദ്ദേശിച്ചത് ഇവിടെ വരെ വന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിലിടപെടാനും ഞങ്ങളെ സഹായിക്കാനും കാണിച്ച മനസ്സിന് വളരെ നന്ദി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബാലൻ പക്ഷേ തമ്പിക്ക് ഇതൊന്നും അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല കാരണം തമ്പിക്ക് അതൊക്കെ ഒരു മതി വിഷമാവുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് തമ്പി ഈ പറഞ്ഞ അത് രണ്ടാമത് ഒരു ഐഡിയ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കാര്യം തമ്പിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് ഇവർക്ക് കട നടത്താൻ കൊടുക്കുവാണെങ്കിൽ കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല അപ്പുവോടുള്ളതുകൊണ്ട് ഇങ്ങനെ വാക്ക് തന്നു കഴിഞ്ഞാൽ പക്ഷേ അപ്പോൾ ും തമ്പിയെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് ഹരിശകലം സംസാരിച്ചത് അപ്പോൾ തമ്പിക്ക് നല്ല വിഷമായി തമ്പി നേരെ അമ്പികയെടുക്കെ പോയിട്ട് പൊട്ടി കരയാണ് ചെയ്യുന്നത് ഈ നമ്മുടെ മരുമോ എന്നെ ഇൻസൾട്ട് ചെയ്തു ഞാൻ സഹായിക്കാൻ വേണ്ടിയാണ് ചെയ്തത് എന്നിട്ട് എന്നെ അപമാനിച്ച് അവർ നാട്ടി ഇറക്കുകയാണ് ചെയ്തത് ഞാൻ എന്തൊക്കെ ചെയ്താലും അവർ എന്നെ ശത്രുവിനെ പോലെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി കരയുന്നുണ്ട് നമ്മുടെ അമ്പികയുടെ മുമ്പിൽ അങ്ങനെ കരയുന്ന തമ്പിയെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്